ഹായ് മൈ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബ്രേക്കിംഗ് ദ ഫോർത്ത് വോൾ വിത്ത് AJ. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു ആക്ഷൻ ത്രില്ലർ യോണറിലുള്ള സിനിമയാണ് റെക്കമെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 2021 ഗായ് റിച്ചി എന്ന ബ്രിട്ടീഷ് ഡയറക്ടർ സംവിധാനം നിർവഹിച്ച ദ വ്രാത്ത് ഓഫ് മാൻ എന്ന സിനിമയാണ് ഞാൻ നിങ്ങൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2021 മികച്ച ആക്ഷൻ സിനിമ മിസ്റ്റർ നോബഡി ആണെന്ന് ഒരു പരക്കെ ഒരു അഭിപ്രായമുണ്ട്. പക്ഷേ എനിക്ക് അത് ദ വ്രാത്ത് ഓഫ് മാൻ ആണ്. കാരണം എല്ലാ അർത്ഥത്തിലും ഒരു ആക്ഷൻ ത്രില്ലിംഗ് മൂവി തന്നെയാണ് ഈ പറയുന്ന വ്രാത്ത് ഓഫ് മാൻ. മാത്രമല്ല, ഗായ് റിച്ചി മൂവീസിൽ കണ്ടുവരുന്ന ആ ഒരു ചേരുവകളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഒരു ഫുൾ സാറ്റിസ്ഫാക്ടറി ഗായ് റിച്ചി മൂവി തന്നെയാണ് ദ വ്രാത്ത് ഓഫ് മാൻ. അധികം ഞാനിതിനെക്കുറിച്ച് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. വിത്തൗട്ട് ഫെർദർ ഡു ലെറ്റ്സ് ബ്രേക്ക് ദ ഫോർത്ത് വോൾ. സിനിമ ആരംഭിക്കുന്നത് ഒരു കവർച്ച ശ്രമത്തിൻ്റെ ഇടയിലാണ്. ഒരു ക്യാഷ് ട്രക്കിൻ്റെ ഉള്ളിലാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. അപ്പം ക്യാമറ സ്റ്റൈലും ഇതെല്ലാം നോക്കുമ്പോൾ നമുക്ക് ഡ്രൈവേഴ്സിൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ് കാണുന്നത്. പുറത്ത് എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നടക്കുന്നതൊക്കെ വളരെ വെയ്ഗായിട്ട് കാണാൻ സാധിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ സംസാരത്തിനിടയിലൂടെ ഒരു കവർച്ച ശ്രമം നടക്കുകയാണ്. കൺസ്ട്രക്ഷൻ ക്രൂ ആയിട്ട് വന്നിരുന്ന ഇവർ പെട്ടെന്ന് തന്നെ ഇവരെ അറ്റാക്ക് ചെയ്യുകയും ആ ട്രക്കിൻ്റെ ഡോറ് തകർത്തിട്ട് ഈ രണ്ട് പേരെയും പുറത്തേക്ക് ഇറക്കി വളരെ സ്മൂത്തും വെൽ എക്സിക്യൂട്ടഡ് ആയിട്ട് ഒരു കവർച്ച ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ നല്ല സർജിക്കൽ പ്രൊസിഷനിലൂടെ ചെയ്യുന്ന ഈ ഒരു ഓപ്പറേഷൻ, അത് ചെയ്യുന്നത് നിസ്സാരക്കാരല്ല, അവർ പ്രൊഫഷണലാണ്. ഒരു മിലിറ്ററി സിഗ്നേച്ചർ നമുക്കവിടെ കാണാൻ സാധിക്കും. കവർച്ച ശ്രമത്തിൻ്റെ പകുതിയിൽ ഇവരുടെ റേഡിയോ കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റും, പോലീസ് വരികയാണ്, ഇവർ പെട്ടെന്ന് വേഗം ചെയ്യണം. അതിനിടയിൽ ഒരു വെടിശബ്ദം കേൾക്കുന്നു. ഇവരുടെ കൂട്ടത്തിലുള്ള ആൾ ഡ്രൈവേഴ്സിനെ വെടിവെച്ച് കൊല്ലുന്നു. ഈ രണ്ട് ഡ്രൈവേഴ്സിനെയും കൊന്ന് ഇവർ ആ ഒരു ടെൻഷൻ കാണുമ്പോഴേ അറിയാം, ഇവർ ഉദ്ദേശിച്ച പോലെ അല്ലെങ്കിൽ ഇവർ പ്ലാൻ ചെയ്തതല്ല ഈ ഡ്രൈവറിനെ വെടിവെക്കണം എന്നുള്ളത്. എന്തായാലും ഈ ഡ്രൈവറിനെ വെടിവെച്ചിട്ടിട്ട് ഈ പറയുന്നവർ കടന്നു കളയുന്നു. ശേഷം സിനിമയിൽ പിന്നെ കാണിക്കുന്നത് പാട്രിക് ഹിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു ബ്രിട്ടീഷ് വ്യക്തി, ഈ ഫോർട്ടിക്കോ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ജോലിക്കായിട്ട് വരുന്നു. ഈ ഫോർട്ടിക്കോ കമ്പനിയുടെ ക്യാഷ് ട്രക്കാണ് സിനിമയുടെ ആരംഭത്തിൽ ആക്രമണത്തിന് ഇരയാവുന്നത്. ആ ഒരു കവർച്ച ശ്രമം നടത്തിയ ആൾക്കാർ ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അതിൻ്റെ അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പാട്രിക് ഹില്ലിനെ കമ്പനിയിലേക്ക് കയറ്റുമ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫോർട്ടിക്ക് എന്ന പ്രൈവറ്റ് കമ്പനി ആക്ച്വലി പൈസ മാത്രമല്ല, വാല്യുബിൾ ആയിട്ടുള്ള എന്ത് വസ്തുക്കളും ക്ലയൻസിനും ബാങ്കുകൾക്കിടയിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണെന്നും അവർക്കെതിരെ സ്ഥിരമായിട്ട് കവർച്ച ശ്രമങ്ങൾ വരാറുണ്ടെന്നും അത്തരത്തിലൊരു ശ്രമം കഴിഞ്ഞത് കൊണ്ട് തന്നെ ഇവരുടെ ട്രെയിനിങ്ങിലും വെപ്പൺ യൂസേജിലൊക്കെ വളരെ കാര്യമായിട്ട് ഇവർ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അതിൽ പാസ് മാർക്ക് ഉണ്ടെങ്കിൽ ഇവരെ കയറ്റത്തുള്ളൂ. മാത്രമല്ല, വന്നിരിക്കുന്ന വ്യക്തി ബ്രിട്ടീഷിലുള്ള ഒരു പ്രൈവറ്റ് ഫേമിന് വേണ്ടി വർക്ക് ചെയ്തതിൻ്റെ ഹിസ്റ്ററിയൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഹിസ്റ്ററിയിലൊക്കെ ഇവർ സാറ്റിസ്ഫൈഡ് ആണ്. ശേഷം ഈ പറയുന്ന ഫേമിൻ്റെ മാനേജറായ ടെറി ഇവിടുത്തെ ഒരു സീനിയർ സ്റ്റാഫായ ഹോൾട്ട് എന്ന വ്യക്തിയിലേക്ക് പാട്രിക് ഹില്ലിനെ കൈമാറുന്നു. ഹോൾട്ടാണ് ഈ ഹില്ലിൻ്റെ ഹാൻഡ്ലറായിട്ട് വരുന്നത്. ഹോൾട്ടിനെ ബുള്ളറ്റ് എന്നുള്ളൊരു അപരനാമത്തിലാണ് അവിടെയൊക്കെ അറിയപ്പെടുന്നത്, ഒരു പെറ്റ്നെയിം പോലെ. ഹില്ല് ഹോൾട്ടിനെ ഓരോന്ന് പരിചയപ്പെടുത്തുന്നു, അതിൻ്റെ ബേസിക്കായിട്ടുള്ള പ്രിലിമിനറി ടെസ്റ്റൊക്കെ നടത്തുന്നു. തൊട്ടില്ല എന്നുള്ള രീതിയിൽ കടന്നു കിട്ടി, ജസ്റ്റ് പാസ് എന്നൊക്കെ പറയണ പോലെയാണ് നമ്മുടെ ഹില്ല് കടന്നു വന്നത്. ശേഷം അവിടെയുള്ള ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, ഓരോ ക്രൂ മെമ്പേഴ്സിനായിട്ട് പരിചയപ്പെടുന്ന രീതിയിൽ. പക്ഷേ ഹില്ല് ഇവരായിട്ടൊന്നും അധികം ഇടപഴകാൻ താല്പര്യമില്ല. ഒരു കോൾഡായിട്ട് അല്ലെങ്കിൽ വളരെ സ്ട്രെയിഞ്ചായിട്ട് വേണമെങ്കിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ, അധികമൊന്നും പറയത്തില്ല. അത്തരത്തിലുള്ളൊരു തണുപ്പൻ സമീപനമായതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് ഹില്ലുമായിട്ട് അടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. ഹോൾട്ടിൻ്റെ കൂടെ ഉള്ള വേറൊരു വ്യക്തിയാണ് ഡേവ്. ഡേവിന് ഈ ഹില്ലിൻ്റെ ആദ്യത്തെ ഇംപ്രഷനും പിന്നെയുള്ള സമീപനങ്ങളെല്ലാം തന്നെ മുഴുവൻ റെഡ് ഫ്ലാഗ്സ് ആണ് കാണിക്കുന്നത്. ഡേവ് പറയും ഹില്ലിനെ ഒരു രീതിയിലും വിശ്വസിക്കാൻ പറ്റില്ല, എന്നാലും ബുള്ളറ്റ് ഒരു ഓപ്പൺ മൈൻഡിൽ തന്നെ എടുക്കുക എന്നും പറഞ്ഞ് ഡേവിനെ പ്രേരിപ്പിക്കുന്നു. അപ്പം ഇവരുടെ കവർച്ച ശ്രമങ്ങളിൽ ഒരെണ്ണം സക്സസ്ഫുൾ ആയതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു രീതിയിൽ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ പ്രോട്ടോകോൾസ് എല്ലാം മാറ്റി, റൂൾസ് എല്ലാം മാറ്റി, അതിൻ്റെ കുറേ റൂളുകളെല്ലാം ഹില്ലിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതിലൊരു കാര്യമാണ്, കവർച്ച ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ കൂട്ടത്തിൽ ഒരാളെ പിടിച്ചാൽ ഇവർ വേഗം തന്നെ തിരിച്ചു പോകണം, ട്രക്കുമായിട്ട് തിരിച്ചു പോകണം. ഇതെല്ലാം നല്ല സ്മൂത്തായിട്ട് നടക്കുന്നു. 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഈ ഡേവും ഹില്ലും ബുള്ളറ്റും, അതായത് ഹോൾട്ടും കൂടി അടങ്ങിയ 3 പേര് ഒരു സാധാരണ നോർമൽ ട്രാൻസാക്ഷന് വേണ്ടി പോവുകയാണ്. ട്രാൻസാക്ഷന് വേണ്ടി ബുള്ളറ്റ് പോയിട്ട് പിന്നെ തിരിച്ചു വരാൻ വളരെയേറെ സമയമെടുക്കുന്നു. അതെന്ത് പറ്റിയെന്ന് ഡേവ് തിരിച്ച് റേഡിയോയിലൂടെ സംസാരിക്കുമ്പോൾ അവിടെ നിന്നൊരു അൺറെസ്റ്റ് ആയിട്ടൊരു ശബ്ദവും വേറെ ആൾക്കാർ ആരൊക്കെ സംസാരിക്കണ പോലത്തെ ഒരു ഇതൊക്കെ കേൾക്കും. അപ്പം തന്നെ മനസ്സിലായി ഹോൾട്ടിനെ അവരവിടെ പിടിച്ചു വെച്ചേക്കാണ്, ബന്ദിയാക്കി വെച്ചിട്ട് പകരം പൈസ കൊടുക്കണം. അന്നേരം ഇവർ ഡൈവ് പറയും വണ്ടിയുടെ അകത്ത് ഏകദേശം $20 ലക്ഷം സ്റ്റോക്ക് ഇരിപ്പുണ്ട്, പൈസ ആയിക്കോട്ടെ വാല്യുബിൾ ഐറ്റംസ് ആയിട്ടായിക്കോട്ടെ. ഇത് ഹോൾട്ടിൻ്റെ ജീവന് ഈക്വലൻ്റൊന്നും അല്ല, നമുക്ക് പ്രോട്ടോക്കോൾ അനുസരിച്ച് വണ്ടിയും കൊണ്ട് പോകണം എന്നും പറഞ്ഞ് ഹില്ലിനെ പ്രേരിപ്പിക്കും. ഹില്ല് എന്നാൽ ഇതൊന്നും അനുസരിക്കാതെ ഹില്ല് പറയും ബുള്ളറ്റ് ഈസ് വൺ ഓഫ് അസ്, നമുക്ക് എന്തായാലും അവനെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷേ ഡൈവ് ഒട്ടും സമ്മതിക്കില്ല. ഡൈവ് പുറമേ വളരെ വലിയ ധീരശാലിയായിട്ട് കാണിക്കുമെങ്കിലും പെട്ടെന്ന് ആക്ഷനിലേക്ക് വരുമ്പം നേരെ താഴേക്ക് പോകും. ഹില്ല് ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് പറയും നീ വേണമെങ്കിൽ കൂടെ നിന്നു, ഇല്ലെങ്കിൽ ഇട്ടിട്ട് പൊക്കോ, ഞാനിത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തോളാം എന്നും പറഞ്ഞ് നിൽക്കും. അങ്ങനെ പൈസ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്രക്കിനെയും കൊണ്ടൊരു വെയർ ഹൗസിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോകും. ഈ ട്രക്കിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു SUV നിർത്തും. ആ SUVൻ്റെ അകത്ത് ബുള്ളറ്റിൻ്റെ നേർക്ക് തോക്കായിട്ട് ഒരു ഗ്രൂപ്പ് നിൽക്കുന്നു. ബാക്കിലൊരു പിക്കപ്പ് ട്രക്ക് വന്ന് അതിൻ്റെ ബാക്കിലേക്ക് പൈസ ലോഡ് ചെയ്യാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ഹില്ല് കാഷ്വലായിട്ട് ഡോറ് തുറന്ന് പൈസ ബാഗുകളിലാക്കിയത് ഓരോന്നോരോന്നായിട്ട് ബാക്കിലത്തെ വണ്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അബദ്ധത്തിൽ ഈ വണ്ടിയുടെ പുറത്തേക്ക് ഈ ബാഗുകൾ ഇടും. അതിടുമ്പോൾ തന്നെ ഇവർ പറയും നിന്നോട് ക്ലിയർ ഇൻസ്ട്രക്ഷൻ തന്നാണ്, മര്യാദക്ക് ഇടാൻ പറയും. ഓക്കെ സോറി എന്നും പറഞ്ഞ് വീണ്ടും ബാഗ് ഹാൻഡ് ഓവർ ചെയ്യണതിൻ്റെ ഇടയിൽ ഇവരുടെ വണ്ടിയുടെ അകത്തുള്ള പുള്ളി പതുക്കെ വാതിൽ തുറന്ന് ഈ പുറത്ത് വീണ ബാഗ് എടുത്ത് അകത്തേക്ക് ഇടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഹില്ല് നൈസായിട്ട് അവൻ്റെ കയ്യിൽ ഒളിപ്പിച്ച തോക്ക് വെച്ചിട്ട് ഹെഡ് ഷോട്ട് കൊടുക്കും. ഇത് എന്താണ് അവിടെ സംഭവിക്കണേ, ഈ വെടിയൊച്ച കേട്ട് അവരൊന്ന് റെസ്പോണ്ട് ചെയ്യണ സമയം കൊണ്ട് ഹില്ല് വേറെ രണ്ടുപേരെയും കൂടി വെടിവെച്ചിടും. അതോടുകൂടി ക്രൂ എല്ലാവരും കൂടി പ്രൊട്ടസ്റ്റായിട്ട് ഇവർക്കെതിരെ വെടിവെക്കാൻ നിൽക്കും. ബുള്ളറ്റിൻ്റെ കാര്യം എന്തോ വിട്ടുപോയി എന്ന് തോന്നുന്നു. അവർ വെടിവെക്കാൻ പോകുന്നതിനിടയിൽ ഹില്ല് കറക്റ്റ് പ്രിസിഷനിൽ എല്ലാവരുടെയും തലയിൽ ഉന്നമാക്കി വെടിവെക്കുന്നു. ഒരു വെടിയുണ്ട പോലും പുറത്തു പോകാത്ത രീതിയിൽ കറക്റ്റായിട്ട് എല്ലാത്തിനും വെടിവെച്ചിടുന്നു. ഇത് കണ്ടു കഴിയുന്ന ബുള്ളറ്റ് ആകെ അമ്പരപ്പാകുന്നു. കാരണം ട്രെയിനിങ് സമയത്ത് ഇത്രയും മികവ് കാണിക്കാത്തവൻ പെട്ടെന്ന് ഇവിടെ നിന്ന് ഒരു സ്കില്ല് വന്ന പോലെ എല്ലാവരും വെടിവെച്ചിട്ടിട്ട് ഒരാളെ പോലും പുറത്ത് വിട്ടിട്ടില്ല. ഇവരുടെ എല്ലാവരുടെ മുഖംമൂടി മാറ്റി ഐഡൻറ്റിറ്റി മനസ്സിലാക്കുന്നു. ആൻഡ് ഹി റിട്ടേൺ ആസ് എ ഹീറോ. ഫോർട്ടിക്കോ കമ്പനിയിൽ ഹീറോ പരിവേഷം ഇവന് കിട്ടുന്നു. ശേഷം ഇതൊരു റോബറി ശ്രമമായതുകൊണ്ട് അന്വേഷണ ഭാഗമായിട്ട് FBI വരുന്നു. ഇദ്ദേഹത്തിനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. എന്നാലും കമ്പനിക്ക് നല്ല റെപ്യൂട്ടേഷൻ കൊടുത്തുകൊണ്ടും കൂടെ ഉണ്ടായിരുന്നവരുടെ ജീവൻ നഷ്ടപ്പെടാത്തത് കൊണ്ടും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഹില്ലിൻ്റെ കൂടെ നിന്ന് സംസാരിക്കുന്നു. FBI കേസ് വിട്ടുപോകുമെങ്കിലും ക്ലാരിഫിക്കേഷൻ എന്നോണം ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന ആ റോബറിയുടെ രംഗങ്ങൾ ഒരു CCTV ഫുട്ടേജ് ഇത് ഹില്ലിന് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ചോദിക്കും ഈ കാണിക്കുന്നവരുടെ മാനറിസമോ അവരുടെ മുഖഭാവമോ എന്തെങ്കിലും ഈ മരിച്ചുപോയ റോബേഴ്സിനുണ്ടോ എന്ന് ചോദിക്കും. ഹില്ല് കുറേ നേരം നോക്കിയിട്ട് പറയും ഇല്ല അവരാരും അല്ല എന്നുള്ള രീതിയിൽ ഉറപ്പിച്ച് പറയും. പക്ഷേ ഇതിനിടയിൽ വേറൊരു കാര്യം കൂടി കേൾക്കും. ഇവരുടെ വെടിവെപ്പിൻ്റെ ഇടയിൽ 2 പേരല്ല പകരം 3 പേരാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാകും. വീണ്ടും 2-3 മാസം കഴിഞ്ഞിട്ട് വേറൊരു സിറ്റുവേഷനിൽ ഇതേപോലെ തന്നെ ഒരു ക്യാഷ് ട്രക്ക് റോബറി ശ്രമം നടക്കുകയും വണ്ടിയുടെ അകത്തേക്കൊരു ഗ്യാസ് ബോംബ് ഇട്ട് കഴിഞ്ഞ് അതിനകത്തുള്ള ആളെ പുകച്ച് ചാടിക്കുക എന്നുള്ള ശ്രമത്തിൽ ബുള്ളറ്റ് ശ്വാസം മുട്ടി വണ്ടിയുടെ പുറത്തേക്ക് ചാടി നിലത്ത് കമിഴ്ന്ന് കിടക്കുകയാണ്. അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ എന്തോ പറഞ്ഞു കേൾക്കും. ഹില്ല് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ട്രക്കിൻ്റെ പിന്നിലത്തെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കും. ഇത് തന്നെയായിരുന്നു കവർച്ചക്കാരുടെ ശ്രമവും, ബാക്കിലത്തെ ഡോറ് തുറക്കിപ്പിക്കുക. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് ഹില്ലിനെ വെയിറ്റ് ചെയ്ത് ഒരു ഗ്രൂപ്പ് പിന്നിലുണ്ടാവും. അവരെല്ലാവരും ആംഡായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. എന്തെങ്കിലും രീതിയിലൊരു ആക്ഷൻ വന്നു കഴിഞ്ഞാൽ വെടിവെക്കാൻ വേണ്ടി. ഡോറ് തുറന്ന് പുകയുടെ ഉള്ളിൽ നിന്ന് ഹില്ല് വരുന്നത് കണ്ടതോടുകൂടി ഇവർ എന്തോ കണ്ട് പേടിച്ച പോലെ അവിടെ വെച്ച് ആ ഉദ്യമം അവസാനിപ്പിച്ച് തിരിച്ച് വണ്ടി കയറി പോവാണ്. ഇത് ബുള്ളറ്റ് കാണുന്നുണ്ട്. ബുള്ളറ്റിന് മനസ്സിൽ ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്, ഇവൻ ആരൊക്കെയാണെന്ന്. വണ്ടിയിൽ പോകുന്ന വഴിയിൽ വേറെ ഫ്രണ്ടിൽ നിന്ന് അറ്റാക്ക് ചെയ്ത ടീം ഇവനോട് ചോദിക്കും ആ ക്യാഷ് ട്രക്കിൻ്റെ ഡോർ തുറന്ന് കിട്ടിയതാണല്ലോ, പിന്നെ എന്തിനാണ് ആ മിഷൻ ഉപേക്ഷിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ ഹി വാസ് ദെയർ എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പം തന്നെ മനസ്സിലായി ഹി ഹാസ് സം മിസ്റ്റീരിയസ് പാസ്റ്റ്. ഇത്രയും മതി ഈ സിനിമയുടെ മുഖവരിയായിട്ട്. എനിക്കറിയത് ഇത്തിരി ലെങ്തിയാണെന്ന്, എന്നാലും ബാക്കി നിങ്ങൾ കാണുക. ഈ പാട്രിക് ഹിൽ എന്ന് പറയുന്ന വ്യക്തി ആരാണെന്നും അവൻ എന്തിനാണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്തതെന്നൊക്കെ ഉള്ളത് വരും. സിനിമ മുന്നോട്ട് പോയി ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴാണെങ്കിൽ പ്രേക്ഷകരെ ആരെയും തന്നെ സങ്കടപ്പെടുത്തില്ല. അത്രയ്ക്കും നല്ല കിടുക്കനായിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. സോ വാച്ച് ഇറ്റ്. ഇനി സിനിമയുടെ കാസ്റ്റ്. ജെയ്സൺ സ്റ്റാതം എന്ന ഇംഗ്ലീഷ് ആക്ഷൻ സ്റ്റാറാണ് ഇതിനകത്ത് പാട്രിക് ഹില്ലിൻ്റെ റോളിൽ വന്നിരിക്കുന്നത്. ജെയ്സൺ സ്റ്റാതത്തിൻ്റെ കൂടെ തന്നെ ഡേവിഡ് ഫിഞ്ചറിൻ്റെ മൈൻഡ്ഹണ്ടർ എന്ന സീരീസിലെ വളരെ പ്രധാനപ്പെട്ട റോള് കൈകാര്യം ചെയ്യുന്ന ഹോൾട്ട് മെക്കലിനി എന്ന ആക്ടർ ഇവിടെ ബുള്ളറ്റ് എന്ന റോളിൽ വരുന്നു. ഇവരെ കൂടാതെ ജെഫ്രി ഡോണവൻ, ജോഷ് ഹാർട്ട്നെറ്റ്, പിന്നെ ക്ലിന്റ് ഈസ്റ്റ്വുഡിൻ്റെ മകനായ സ്കോട്ട് ഈസ്റ്റ്വുഡ്, ആൻഡി ഗാർസിയ. ബോയ്സ് എന്ന സീരീസിലൂടെ നിങ്ങൾക്ക് സുപരിചിതനായ ലാസ് അലൻസോയും ഇതിനകത്ത് അണിനിരക്കുന്നു. ഇനി സിനിമയുടെ ടെക്നിക്കൽസ്, ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തായാലും സ്പോയിലേഴ്സ് ഉണ്ടാവും. സിനിമ കണ്ടു കഴിഞ്ഞവർ മാത്രം തുടർന്ന് കാണുക, ഇല്ലാത്തവർ ഇവിടെ വെച്ച് നിർത്തുക. വ്രാത്ത് ഓഫ് മാൻ എന്ന സിനിമയുടെ ബേസിക്കായിട്ട് എനിക്കിത് ഒരു എക്സ്പെക്റ്റേഷനും ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. ഇതിൻ്റെ പോസ്റ്ററോ ട്രെയിലറോ ടീസറോ ഒന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. എങ്ങനെയോ അവിചാരിതമായിട്ട് ഇത് എൻ്റെ കയ്യിൽ വരികയും ഞാനിത് നോക്കിയപ്പോൾ ജേസൺ സ്റ്റാത്തം അതിൻ്റെ കവറിൽ നിൽക്കുന്നതും കണ്ടു. അപ്പോൾ ജേസൺ സ്റ്റാത്തത്തിൻ്റെ പടമാകുമ്പോൾ കാണാമല്ലോ എന്ന് ഓർത്ത് ഞാൻ സിനിമ വെച്ചതാണ്. സിനിമ തുടങ്ങി ആ തുടക്കത്തിലെ ക്യാമറ ആംഗിൾ, ഞാൻ പറഞ്ഞല്ലോ ട്രക്കിൻ്റെ ഉള്ളിലെ ക്യാമറ ആംഗിളിലെ പ്ലേസ്മെൻറ്റ് കണ്ടപ്പോഴേ ഒരു ഗൈ റിച്ചിയുടെ സിഗ്നേച്ചർ ഇവിടെ ഉണ്ടല്ലോ എന്നിങ്ങനെ തോന്നി വന്നതും ഡയറക്റ്റഡ് ബൈ ഗൈ റിച്ചി എന്ന് അപ്പം തന്നെ എഴുതി കാണിച്ചു. ജേസൺ സ്റ്റാത്തവും ഗൈ റിച്ചിയും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ ആ സിനിമ ഹിറ്റാവാൻ ചാൻസ് കൂടുതലാണ്. സോ ഐ കണ്ടിന്യൂ ടു വാച്ച് ഇറ്റ് ആൻഡ് ഐ ആം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ ശരിക്കും ഒരു ബ്ലൂ ബ്രൗണിഷ് കളർ ഗ്രേഡിങ്ങിലാണ് അതിൻ്റെ ഓരോ ഫ്രെയിമും പോയിരിക്കുന്നത്. ജനറലി ഒരു ഡാർക്ക്നെസ് നമുക്ക് ആ സിനിമയിലും ആ സിനിമയുടെ പശ്ചാത്തലപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കാണാനും സാധിക്കും. ആ ഒരു ക്രൂഡ്നെസ് സിനിമ ഉടനീളം നമുക്കത് ഫീൽ ചെയ്യാനും പറ്റും. ഇതിനെല്ലാത്തിനും പുറമെ നമുക്ക് ഒരേ സമയം എൻഗേജിങ്ങും ആയിരിക്കും, എന്നാൽ കേൾക്കുമ്പോൾ വളരെ അനോയൻസുമായിട്ട് തോന്നുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു സീനിൻ്റെ ടെൻഷൻ വർദ്ധിപ്പിക്കുന്നതിൽ വളരെയേറെ ഇൻഫ്ലുവൻസും ചെയ്യുന്നുണ്ട്. നിങ്ങളത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുമ്പോൾ ജേസൺ സ്റ്റാത്തത്തിൻ്റെ എൻട്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങേരെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് എടുക്കാൻ പോകുമ്പോഴോ, അല്ലെങ്കിൽ വളരെ ക്രിട്ടിക്കലായിട്ട് സിനിമ മുന്നോട്ടേക്ക് ക്രിട്ടിക്കലായിട്ടൊരു പോയിന്റിലേക്ക് സിനിമ എത്തുന്നു എന്ന് തോന്നുമ്പോഴൊക്കെ ഈ മ്യൂസിക് നമുക്ക് കേൾക്കാൻ പറ്റും. സിനിമയുടെ കഥയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും, സിനിമ കണ്ടിട്ടുള്ളവർക്ക്, ഇതൊരു റിവഞ്ച് സ്റ്റോറിയാണ്. ഫ്രഞ്ച് മൂവിയായ ക്യാഷ് ട്രക്കിൻ്റെ സ്ട്രൈറ്റ് അഡാപ്റ്റേഷനാണ് ഈ പറയുന്ന വ്രാത്ത് ഓഫ് മാൻ എന്ന് പറയുന്ന സിനിമ. ക്യാഷ് ട്രക്ക് ആണെങ്കിൽ ഇതിൽ കാണുന്നതിലും ഡാർക്കാണ്. അത് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ക്ലൈമാക്സും അതിൻ്റെ കഥാഗതിയും എല്ലാം തന്നെ ഫുൾ നെഗറ്റീവ് ഇമ്പാക്റ്റിലാണ് പോകുന്നത്. പിന്നെ ജേസൺ സ്റ്റാത്തത്തിനെ ഇതിനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അയാളൊരു അമാനുഷികമായിട്ടൊരു കഥാപാത്രമാകണമെന്ന് കരുതിയിട്ടാവണം ഇങ്ങേർക്കൊരു മാഫിയ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയും എല്ലാ ആൾക്കാർക്കും ഇയാളെ കാണുമ്പോഴേ പേടിയാണെന്നൊക്കെയുള്ളൊരു ഇമ്പ്രഷൻ കൊണ്ടുവരികയും അത്തരത്തിലൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. എനിവേ ക്യാഷ് ട്രക്കിനെ വെച്ച് നോക്കുമ്പോൾ വ്രാത്ത് ഓഫ് മാൻ അത്യാവശ്യം അതിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. എന്നാലും എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റാത്ത രണ്ട് മൂന്ന് രംഗങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരീരം നിറയെ വെടി കൊണ്ടിട്ടും അത് സഹിച്ചുകൊണ്ട് പിന്നെ മുന്നോട്ട്, അതായത് ഈ ടെർമിനേറ്റർ മൂവീസിലൊക്കെ കാണുന്ന പോലത്തെ ഒരു എൻഗേജിങ് ആണ് ജേസൺ സ്റ്റാത്തത്തിൻ്റെ റോൾ ഇവിടെ ചെയ്യുന്നത്. അത് ഡൈജസ്റ്റബിളായിട്ട് നമുക്ക് തോന്നത്തില്ല. പിന്നെ കഥ മുന്നോട്ട് പോയി ഇതിനകത്ത് ആരൊക്കെ ഇൻവോൾവ്ഡ് ആണെന്നൊക്കെ ജേസൺ സ്റ്റാത്തത്തിന് മനസ്സിലായി. അയാൾ തന്നെ ജേസൺ സ്റ്റാത്തത്തിനോട് ഹെൽപ്പ് ചോദിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് ഈ പറയുന്ന ഹീസ്റ്റ് എന്തായാലും സക്സസ്ഫുള്ളാക്കി നടക്കും, ജേസൺ സ്റ്റാത്തം ഒന്നും മിണ്ടില്ല, അത് സമ്മതിച്ചു കൊടുക്കും. ശേഷം ഇതെല്ലാം കഴിഞ്ഞ് ഇവർ പൈസയെല്ലാം വീതിച്ചെടുത്ത് പല പല ആൾക്കാരുടെ കയ്യിലായി കഴിയുമ്പോൾ ജേസൺ സ്റ്റാത്തം തൻ്റെ ഫുൾ മാഫിയായിട്ട് വന്ന് ഓരോരുത്തരെയും തിരഞ്ഞു പിടിച്ചിട്ട് പണി കൊടുക്കും എന്നൊക്കെയാണ് ഞാനൊരു എക്സ്പെക്റ്റഡ്, അല്ലെങ്കിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു എൻഡിങ് ഞാൻ വിചാരിച്ചത്. പകരം ലാസ്റ്റ് സീൻസ് ഫുൾ വെടിയുണ്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കുകയും ബ്ലഡും വയലൻസും മൊത്തത്തിലൊരു കാർണേജ് തന്നെയാണ് ആ ലാസ്റ്റ് സീൻസ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഗുഡ് ആക്ച്വലി. എനിവേ നല്ലൊരു സാറ്റിസ്ഫാക്ടറി എൻഡാണോ ഈ സിനിമയ്ക്ക് ഉള്ളതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡിബേറ്റബിൾ. നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ആൻഡ് ദാറ്റ്സ് അപ് ടു ദ വ്യൂവേഴ്സ്. ഗൈ റിച്ചി എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ മികവ് നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്നാൽ ഗൈ റിച്ചിയെക്കുറിച്ച് പറയുമ്പോൾ, ഗൈ റിച്ചിയാണ് ആക്ച്വലി ജേസൺ സ്റ്റാത്തത്തിനെ സിനിമയിലേക്ക് അല്ലെങ്കിൽ മൂവി ഫീൽഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ലോക്ക് സ്റ്റോക്ക് ആൻഡ് ടു സ്മോക്കിംഗ് ബാരൽസ് എന്ന അദ്ദേഹത്തിൻ്റെ ആക്ഷൻ കോമഡി ഓണറിലുള്ള സിനിമയിൽ വളരെ ചെറിയൊരു റോളിലാണ് ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത്. തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ തന്നെ സ്നാച്ചിൽ വരുന്നു. അവിടെ നിന്ന് സക്സസ്ഫുള്ളായി പിന്നെ ട്രാൻസ്പോർട്ടറിലേക്ക് കടക്കുന്നതോടുകൂടി ജേസൺ സ്റ്റാത്തത്തിൻ്റെ ലേബൽ മാറി ഒരു ആക്ഷൻ സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു ഇതിലേക്ക് വന്നു. ശേഷം മാഫിയ ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്കും ഹ്യൂമറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ റിവോൾവർ എന്നും പറഞ്ഞ് ഗൈ റിച്ചി ഒരു സിനിമ ഇറക്കി. പക്ഷെ അത് ഫ്ലോപ്പായിരുന്നു. സിനിമ മുന്നോട്ട് പോയി കഥയുടെ പ്രൊമൈസ് മനസ്സിലായപ്പോൾ റിവോൾവർ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അതേപോലെ ഫ്ലോപ്പാകാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇതെന്നെ നിരാശപ്പെടുത്തിയില്ല. ഇറ്റ് ഈസ് വെരി ഗുഡ്. ഗൈ റിച്ചിയുടെ ഒരു നോൺ ലീനിയർ ടൈം ലൈനിൽ പറഞ്ഞു പോകുന്ന കഥാഗതി, കൂടെ പാസ്റ്റും പ്രസൻറ്റും കൂടി വളരെ വേഗത്തിൽ സ്ക്രീൻസ് എഡിറ്റ് ചെയ്ത് കയറ്റുന്ന, അല്ലെങ്കിൽ കട്ട് സീൻസ് പോലെ വളരെ വേഗത്തിൽ സീൻസ് കാണിച്ചു പോകുന്ന ഗൈ റിച്ചിയുടെ ഒരു പ്രത്യേക ശൈലിയുണ്ട്. അതെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഡയറക്ടറിന് അയാൾ കീപ്പ് ചെയ്യുന്ന ചില ഒരു ആട്രിബ്യൂട്ട്സ് ഉണ്ടാവുമല്ലോ, ആ സെയിം മോഡസ് ഓഫ് ഒപ്രാൻഡി ഇവിടെയും കൊണ്ടുവന്നിടാൻ ഗൈ റിച്ചി ശ്രമിച്ചിട്ടുണ്ട്. സ്ഥിരമായി ചെയ്യുന്ന കോമഡി ഓണറിൽ നിന്ന് മാറ്റി പിടിക്കുകയാണ് ഇവിടെ ഉണ്ടായത്. ഇതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ ജെന്റിൽമാൻ എന്ന് പറയുന്ന മാത്യു മക്കോണഗി നായകനായ സിനിമയിൽ സെയിം കോമഡി ആക്ഷൻ യോണർ വന്നിട്ടുണ്ട്. കോമഡിയാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കാണുമ്പോൾ നമുക്ക് കുറച്ച് കോമഡി എലമെൻസ് അതിനകത്ത് ഉണ്ട്. അത്തരത്തിലൊരു മാഫിയ പശ്ചാത്തലത്തിൽ തന്നെയായിരിക്കും റാത്ത് ഓഫ് മാൻ എങ്കിൽ നമുക്ക് പാടെ തെറ്റി. ഇത് തികച്ചും വ്യത്യസ്തമായിട്ടൊരു മാഫിയ മൂവിയാണ്. എനിവേ നിങ്ങളെല്ലാവരും ഇത് കാണുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫയർ ആംസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് IMFDB എന്ന് പറയുന്ന സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.